ഹായ് ഫ്രണ്ട്സ്, കോവിഡുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര കേരള സർക്കാരുകളുടെ വിവിധ സഹായങ്ങളുടെ ഉത്തരവുകൾ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ മെയ് ജൂൺ മാസത്തെ ഭക്ഷ്യകിറ്റാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയ് മാസത്തെ ഭക്ഷ്യകിറ്റ് ഈ മാസം അവസാനത്തോടുകൂടി അവസാനിക്കും. പിന്നീട് ജൂൺ മാസത്തെ ഭക്ഷ്യകിറ്റ് ജൂലൈ മാസം അവസാനം വരെ വിതരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ജൂലൈ മാസത്തിലും ഭക്ഷ്യകിറ്റുണ്ട്. ആ ഒരു വിതരണത്തിൽ ഇനി മധുരപലഹാരം കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു മധുരപലഹാരം ഉൾപ്പെടുത്താനുള്ള ഒരു പ്രത്യേക കാരണം വളരെ രസകരമാണ്. പത്തനംതിട്ടയിലെ അനറ്റ് എന്നൊരു ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളത്. ഇനി മുതൽ ഭക്ഷ്യകിറ്റിൽ മധുരപലഹാരവും ഉണ്ടാകും എന്നുള്ളത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഈ അനറ്റ് എന്ന വിദ്യാർത്ഥിനിയെ വിളിച്ച് അറിയിച്ചിരുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വിവരം കൂടിയുണ്ട്. അത് വളരെയധികം കൗതുകവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. കുട്ടികൾ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അത് അംഗീകരിക്കാൻ BPL വ്യത്യാസമില്ലാതെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യകിറ്റ് ഇനി ഒരു മധുര പലഹാരം കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സൗജന്യമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള അരിയുടെ വിതരണം, അരിയെ നീട്ടിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഇന്നലെ വന്നിട്ടുള്ളത്. അതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇക്കാലം ലഭിക്കുന്നത് കേരളത്തിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കാണ്. കാർഡിൽ ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് കേരളത്തിൽ ഇത് ലഭിക്കുന്നത്. ഇത് നവംബർ മാസം വരെ ലഭിക്കുന്നതാണ്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങൾ വഴിയും സഹകരണ ബാങ്കുകൾ വഴിയും 10,000 രൂപയുടെ ധനസഹായം നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ, ഡിജിറ്റൽ ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ മൊബൈൽ ഫോണോ മറ്റുള്ള ഉപകരണങ്ങളോ ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങാനാണ് ഈ ഒരു 10,000 രൂപയുടെ ധനസഹായം ലഭിക്കുന്നത്. ഇതിന് പലിശ ഉണ്ടാകുകയില്ല. 24 മാസം കൊണ്ട്, അതായത് 2 വർഷം കൊണ്ട് തിരിച്ച് അടച്ചാൽ മതി. അപ്പോൾ 10,000 രൂപ മൊബൈൽ ഫോൺ വാങ്ങാൻ നിങ്ങൾക്ക് ഇത് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സഹകരണ ബാങ്കിലോ സഹകരണ സംഘങ്ങളിലോ ആണ് ചെല്ലേണ്ടത്. 31 വരെയാണ് ഇതിന് അപേക്ഷിക്കേണ്ട തീയതി. അതുപോലെ തന്നെ സഹകരണ ബാങ്കിനോ അല്ലെങ്കിൽ ഒരു സഹകരണ സ്ഥാപനത്തിനോ പരമാവധി 5 ലക്ഷം രൂപ വരെ വായ്പ അനുവദിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നാട്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എങ്കിൽ ഈ ഒരു പദ്ധതി പെട്ടെന്ന് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അപേക്ഷിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കൂളിലെ പ്രധാന അധ്യാപകരുടെ ഒരു സമ്മത പത്രം വേണം. ഓൺലൈൻ ഡിജിറ്റൽ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ ഒരു കുട്ടിക്ക് ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ ഒരു സമ്മത പത്രം വേണം. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ ഉള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു തുക ലഭിക്കുന്നത്. ഈ സഹകരണ സംഘങ്ങളിൽ അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എന്ന് ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം. കാരണം അവർ ചിലപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അപ്പോൾ അത്തരത്തിലുള്ള അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു സർക്കുലർ ഉണ്ട്. ആ ഒരു സർക്കുലർ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. APL BPL വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുവാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതായിരിക്കും. ബൈ ബൈ.